ഞാനെന്റെ ഈ ബിസി ദിവസങ്ങള് എങ്ങനെയാണ് കുറച്ചും കൂടി ആയാസകരമാക്കുന്നതല്ല മലയാളം ശരിക്കുള്ള അനായാസമാക്കുന്നത് ഭാഗ്യ പറഞ്ഞ മലയാളാട്ടാ എനിക്കറിയേ ഭാഗ്യനാണ് വിദ്വാൻ അപ്പൊ വിദ്വാൻ എന്നുള്ളത് ശരിയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ തലേദിവസം നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളപ്പത്തിലേക്കുള്ളത് അരക്കാണ് കേട്ടോ അപ്പോൾ ഭാഗ്യം നാളികേരം ചിരക്കി തന്നു ഇത് വെള്ളത്തിലിട്ട് വെച്ച് നടന്ന കുതിർത്ത അരിയാണ് അത് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചിരക്കി വെച്ച നാളികേരവും പിന്നെ അതിലേക്ക് കുറച്ച് ചോറും പിന്നെ കുറച്ച് ഈസ്റ്റില്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഡ്രൈഡ് ഈസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മെഴുമഴ വെണ്ണ പോലെ കൊണ്ട് അരച്ചെടുക്കുക കണ്ടോ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അടച്ച് അവിടെ വയ്ക്കുക പിന്നെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ തലേദിവസം തന്നെ ഒന്നില്ലെങ്കിൽ ചിക്കൻ കറി വയ്ക്കും അല്ലെങ്കിൽ മോരുകറി വയ്ക്കും അപ്പോൾ രണ്ടും കേടാവില്ലല്ലോ അപ്പോൾ വെള്ളരിക്കാൻ മോരുകറിയാണ് വയ്ക്കണേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നൊന്നുമില്ല അപ്പോൾ തലേദിവസം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നാളെ കുറച്ച് പണികളുണ്ടല്ലോ അപ്പോൾ ഇന്ന് തന്നെ കറി വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളരിക്കാൻ മോരുകറി വയ്ക്കുകയാണ് ഇത് കാച്ചില്ല കേട്ടോ ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുള്ളൂ നാളെ കാലത്ത് ചൂടാക്കിയിട്ട് ഒന്ന് കാച്ചി വയ്ക്കും പിന്നെ ഈ പയറ് പരിപ്പ് ഇവക സംഭവങ്ങളൊക്കെ നമ്മൾ കടല ഇതൊക്കെ നമ്മൾ തലേദിവസത്തേക്ക് ഇടുകയാണെങ്കിൽ കാലത്തെ കഞ്ഞിക്ക് പിന്നെ വേറെ അരിയാനൊന്നും പിടിക്കാനും നിൽക്കണ്ട ഇത് ജസ്റ്റ് വെള്ളത്തിലെടുത്തിട്ട് ഉപ്പിട്ട് വേവിച്ച് ആക്കിയാൽ മതി അപ്പോൾ കാലത്തേറ്റ് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്കിത് പുതിയൊരു കമ്പനിക്കാർ അയച്ചതാണ് ഓർഗാനിക് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിക്കാർ അയച്ചതാണ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ലോട്ട് ഓഫ് വെറൈറ്റീസ് ഉണ്ട് അവരെ അവരെനിക്ക് 4 പ്രൊഡക്റ്റാണ് അയച്ചതന്നത് ഒരു 20 ദിവസം ചേച്ചി യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ അവരത് എന്താ പറയുക നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാനിങ്ങനെ പിമ്പിൾസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ കാരണമുണ്ട് അവരെനിക്ക് അയച്ചതാണ് നല്ല മാറ്റമുണ്ട് പിമ്പിൾസിൻ്റെ ആ ഫെയ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ആ ബ്ലാക്ക് സ്പോട്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ അവരെ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരതിൽ പ്രത്യേകം ക്ലെയിം ചെയ്യുന്നുണ്ട് അവർ പാരഫിൻ ഫ്രീ ആണ് മിനറൽ ഓയിൽ ആൻഡ് മിനറൽ ഓയിലും പിന്നെ അനിമൽ ഓയിലും ഇതൊക്കെ ഫ്രീ ആണ് അതായത് അതൊന്നും ഉപയോഗിക്കണില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊരു ക്രീമാണ് അവരുടെ അടിപൊളി ക്രീമാണ് കേട്ടോ അടിപൊളി ക്രീമാണ് നിങ്ങൾ പർപ്പിളിൽ പോയിട്ട് ഈ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇത് എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ കുരുക്കളൊക്കെ പോയി എനിക്ക് തോന്നുന്നു പണ്ട് വീഡിയോസ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിറച്ച് കുരുക്കളായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിൽ SPF 30 ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുവിധം കുരുക്കളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ആരെങ്കിലും ഹോർമോൺ വേരിയേഷൻ മൂലമുണ്ടാകുന്ന കുരുക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രീം ഒന്ന് യൂസ് ചെയ്ത് നോക്കും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ വേറെ കുറേ സംഭവങ്ങളൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വഴിയേ നമുക്ക് കാണാം അതായത് ഒരു സൺസ്ക്രീനും പിന്നെ ഒരു സാനിറ്റൈസറും പിന്നെ ഒരു ടോണറും മാത്രമാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ബാക്ക് ടു റൂട്ടീനിലേക്ക് വരാം ഇപ്പോൾ പൊട്ടൊക്കെ കുത്തി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായിട്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറയണം കേട്ടോ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് അത് നമ്മൾ സുന്ദരിയാണെന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് വിശ്വസിക്കുക അപ്പോൾ കുറിയൊക്കെ തൊട്ട് നമ്മളെന്താ പറയുക കർക്കിടക മാസത്തിൻ്റെ ലാസ്റ്റ് അതായത് കർക്കിടകം തുടങ്ങാൻ പോവാണ് മിഥുന മാസത്തിൻ്റെ ലാസ്റ്റാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു 14th നിന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് വന്നു മഴയായ കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഇരുട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കാലത്ത് കുറച്ച് നമ്മുടെ ഈ ഉണക്കമുന്തിരി ഇല്ലേ കിസ്മിസ് അതെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കാലത്ത് എൻ്റെ അത് കഴിക്കുക അപ്പോൾ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണെന്ന് പറയുന്ന കാരണമുണ്ട് അത് കഴിക്കണ ഒരു ശീലം കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോട്ടറൊക്കെ ഉണക്കി ഉണ്ടായിരുന്നു ചോറിലേക്കുള്ള വെള്ളമൊക്കെ നമ്മൾ
നമ്മളെ അടപ്പത്ത് വെച്ചു. ഇങ്ങനെ നിങ്ങളിങ്ങനെ ഡെയിലി കാണുന്ന റുട്ടീൻസ് ഒക്കെ തന്നെയുള്ളൂ. പിന്നെ കുറച്ച് ഭാഗങ്ങൾ കഴിയുമ്പോൾ ഭാഗ്യം എന്നെ കൊണ്ട് അതിക്രൂരമായി പണി ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം മക്കളെ. തമാശയാട്ടോ. അപ്പോൾ കടല നമ്മൾ വെള്ളത്തിൽ എടുത്ത് ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിക്കുക. ചിലർ പറയും കടൽ ഉപ്പിട്ട് വേവിച്ച വേവില്ലെന്നൊക്കെ, പക്ഷേ നമ്മുടെ വീട്ടിലെ കടൽ ഉപ്പിട്ട് വേവിച്ച വേവാറുണ്ട്. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളക്കുന്ന സമയത്തും പിന്നെ നമ്മുടെ കടൽ വേവുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചിരിക്കുന്ന ഒരു ടൈം. അത് കഴിഞ്ഞ് എന്താ ചായക്ക് വെള്ളം വെച്ചു. ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ തലേദിവസം പച്ചക്കറി സാധനങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അരി ഇടുന്ന പാത്രമാണല്ലോ അത് നമ്മുടെ, ആ അരിക്കണ നീല ബക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ നോക്കി അരി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പകുതി പകുതിയാണ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത കറുത്ത പ്രാണികൾ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇട്ട് വെക്കുക. അപ്പോൾ അത് പൊക്കി നിന്ന് നടു ആകെ ഒരു പരിവായി. ഇപ്പോൾ ഭാഗ്യനെ ഞാൻ വിളിച്ചെണീപ്പിച്ചു കൊണ്ടുവന്നു. കുറച്ച് അരിയൊക്കെ ഭാഗ്യ താഴെ കളഞ്ഞു. അപ്പോൾ ഞാനത് വാരിയെടുത്ത് കഴുകി നമ്മുടെ അരിയും വെള്ളത്തിലിട്ടു. അപ്പോൾ അരിയും വെള്ളം, ഈ അരിയുടെ വെള്ളം നമ്മൾ തിളക്കണേക്കാളും മുന്നേൽ അരി ഇടണം അത്ര, അല്ലെങ്കിൽ വീട്ടിലത്തെ നമ്മുടെ ആയുസ് കുറയുന്ന പറയണേ. അപ്പോൾ ചായ റെഡിയായിട്ടുണ്ട്. ചായ നമ്മൾ റെഡിയാക്കി. അപ്പോഴേക്കും ഭാഗ്യനെ എണീറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യനെ എല്ലാവർക്കും നമുക്കൊക്കെയുള്ള നമ്മുടെ വെള്ളപ്പം റെഡിയാക്കാം. ചേട്ടന്മാർക്കൊന്നുമില്ല കേട്ടോ വെള്ളപ്പം, നമ്മുടെ വീട്ടിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടന്മാർക്ക് കഞ്ഞി തന്നെയാണ് കൊടുക്കുന്നത്. അവർക്ക് ഇതൊന്നും കഴിച്ചിട്ട് വയറെന്ന് അറിയണില്ല, എത്ര കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശ്രീകുട്ടനും ഏട്ടനും എനിക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കും. അമ്മയ്ക്കും കഞ്ഞി തന്നെയാണ് കൊടുത്തുവിടുക കടയ്ക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിക്കൽ കഴിയും. നമ്മുടെ മൃദുലവും നല്ല എന്താ സോഫ്റ്റും നല്ല പളുകൊളുത്തതുമായ നമ്മുടെ വെള്ളപ്പം റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ 24 നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോ അത് കണ്ടിട്ടാണ് അന്നത്തെ ദിവസത്തെ വാർത്തകളെല്ലാം, 100 News ഒക്കെ കണ്ടിട്ടാണ് അന്നത്തെ ദിവസത്തെ വാർത്തകളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കടലക്കറിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകുട്ടൻ്റെ നാളികേരമ്പാലും ആണ് കേട്ടോ. അപ്പം നാളികേരമ്പാലിലാണ് നമ്മുടെ ഇത് കഴിക്കുക, എന്ത് ഈ വെള്ളപ്പം കഴിക്കുക. വെള്ളപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പം എന്ന് ഇവിടെ വെള്ളപ്പം എന്നാ പറയുക, വെള്ളപ്പം കഴിക്കുക. അപ്പോൾ ഏട്ടന് എനിക്കും കടലക്കറി മതി കേട്ടോ. വെള്ളപ്പം ആയാലും അല്ല നമ്മുടെ എന്താ പറയുക കറി, മറ്റേ നാളികേരമ്പാലായാലും മതി, പക്ഷേ കടലക്കറി നമ്മൾ കുറച്ച് ഹെൽത്തി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികവും കഴിക്കുകയല്ലോ. പെട്ടെന്ന് വയറ് വിശക്കൊന്നുമില്ലേ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും. നമ്മൾ ധാന്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീനാണ്. അപ്പോൾ അന്ന് ആ രോഗം വന്നപ്പോൾ തന്നെ ഞാനും കുറച്ച് കോൺഷ്യസ് ആണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ചിക്കൻ മസാല, ചിക്കൻ കറി വെക്കില്ലേ അതേ മസാലയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഒരു ചിക്കനൊക്കെ കൂട്ടി തിന്നുന്ന ഒരു ടേസ്റ്റിലിരിക്കുന്നു മാത്രം. ഇതിൻ്റെ റെസിപ്പികളൊന്നും ഞാൻ അങ്ങനെ പറയണ്ടല്ലോ, കാരണം നമ്മുടെ റെസിപ്പികളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഡിഷസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ചാനലുണ്ട്. ഞാൻ ആ ചാനലിനെ കുറിച്ച് അങ്ങനെ ആരോടും പറയാറില്ല, കാരണം ആണ്ടിൽ ചങ്ങനാതിക്കൊക്കെ വല്ല ആഴ്ചയിലൊക്കെ ഒരു വീഡിയോസൊക്കെ ഞാൻ അതിലിടാറുള്ളൂ. നിങ്ങൾക്ക് ഹൈലി റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പീസാണ് ഞാൻ അതിലിടാറുള്ളത്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, അതിൽ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പീസും അതിലിടാറുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്, കടലക്കറി റെഡി ആയിട്ടുണ്ട്. വിളമ്പണ കണ്ടാൽ ചോദിക്കും ഇപ്പോൾ ഭാഗ്യനാണെന്ന്. അല്ല, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫുഡൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ നേരത്തിനാക്കി ഫുഡൊക്കെ. ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് ഇരുന്ന് കഴിക്കും. എന്താ ചമ്പളം പടിയിട്ടിട്ട് ഇരുന്ന് കഴിക്കണം. ശ്രീകുട്ടൻ പറയാ ശമ്പളം പടി, ശമ്പളം പടി എന്നാണ്. അപ്പോൾ ഭാഗ്യൻ എന്താ ഭക്ഷണം കഴിച്ചു തുടങ്ങി. കടയിൽ പോകണമല്ലോ ആൾക്ക്. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴേക്കും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭാഗ്യൻ പിന്നെ അവിടെ ഇരുന്ന് ടി വി കാണലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കൊണോറിയല്ലേ, കൊണോറിയായ കാരണം കൊണ്ട് ജീവിതത്തിൻ്റെ അടക്കും ചിട്ടകളൊക്കെ മാറി. അപ്പോൾ 7:30 നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ എന്റെ ദൈവം, ഇപ്പഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ അടക്കാൻ. എന്റെ അടക്ക വിത്തായ മടിയിലേക്ക് അടക്കാൻ വരാ, മടിയിലേക്ക് പറ്റുന്ന പല്ലാക്കിച്ചിട്ട് വരാം മുതലിനെ. വാതിൽക്കല് വെള്ളരി പ്രാവ് വാക്കുകൊണ്ട്. അപ്പോൾ ശ്രീകുട്ടനായിട്ടുള്ള ശൃംഗാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറവ് വേണം. അപ്പം മീൻ വെള്ളത്തിലെടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ നമുക്ക് ശ്രീകുട്ടനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെള്ളപ്പത്തിന് പാല് വേണമെന്ന്. അപ്പോൾ ഏട്ടനോട് നാളികേരം പൊതിച്ചുതരാൻ പറയാണ്. എനിക്ക് ഈ നാളികേരം പൊതിക്കണമെങ്കിൽ എൻ്റെ ഒരു 2 ദിവസത്തെ എനർജി മുഴുവൻ അതിന് വേസ്റ്റ് ആക്കണം. ഏട്ടനെ അപ്പോൾ പെട്ടെന്ന് തീർന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇത് ശ്രീകുട്ടനുള്ള നമ്മുടെ എന്താ പറയുക പാല് ഒരു തുണ്ട് മതിയല്ലോ അവനുള്ള
പാല് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് 4 മണിക്കും അവന് അതിങ്ങനെ വെറുതെ പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് നമ്മുടെ വെള്ളപ്പത്തിൽ ഒഴിച്ചിട്ട് അതങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് കഴിച്ചോളും. വേറെ ഒന്നും അവന് വേണമെന്നില്ല, നല്ല ഇഷ്ടമാണ്, നമ്മൾ വാരി കൊടുക്കണമെന്ന് പോലും ഇല്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് വിളിക്കും, പിന്നെ അവരുടെ വിളികളും തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മുരുകറിക്കുള്ള നമ്മുടെ താളിക്കലാണ് കേട്ടോ. സാധാരണ കടുകും നമ്മുടെ വറ്റൽമുളകും പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് താളിച്ച് അതിലേക്ക് ഒഴിക്കലാണ്. അപ്പോൾ ചേട്ടന്മാർക്കുള്ള കഞ്ഞി ഏകദേശം റെഡിയാവും, ഒരു 9-9:30 ആകുമ്പോഴേക്കും കഞ്ഞിയും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള അത് ഊറ്റി വയ്ക്കുകയാണ്, ചോറ് ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒത്തിരി വേവ് കുറച്ചാൽ ഊറ്റുള്ളൂ, കാരണം വൈകുന്നേരം ഇപ്പോൾ വേറെ ചോറ് വയ്ക്കാനൊന്നും നേരമില്ല. അപ്പം മീനൊക്കെ അതിൻ്റെ ഇടയിൽ നന്നാക്കി കഴിഞ്ഞു, പിന്നെ മീൻ വറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 10:30 ആകുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ കഴിയും. പിന്നെ വീട് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വീട് വൃത്തിയാക്കിയില്ല, പകരം ഫ്രിഡ്ജാണ് വൃത്തിയാക്കിയത് കേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ പാടി നിന്ന് എനിക്ക് ഇങ്ങനെ ക്യാമറ ഇരിക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടി നിന്ന് അനായാസം ജോലികളൊക്കെ അങ്ങോട്ട് തീർക്കും. ഒറ്റയ്ക്കാണ് അടുക്കളയെന്നു തോന്നാറേ ഇല്ല, കാരണം എപ്പോഴും ഇങ്ങനെ എൻ്റെ വായ ഇങ്ങനെ ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കറികളൊക്കെ അടക്ക ചോറും പാത്രത്തിലാക്കാം. മോരു കറി റെഡിയായത് ഇന്നലെ തന്നെ വെച്ചാറിനോട് വലിയ പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ കാലത്ത് കഞ്ഞിക്ക് കടലുപ്പേരിയുണ്ട്, പിന്നെ കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. കടുമാങ്ങ അച്ചാറും കാലത്ത് കടലയും കാലത്തെ കഞ്ഞിക്ക് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വറുത്തതും പിന്നെ എന്താ നമ്മുടെ മോര് കൂട്ടാനും പിന്നെ കടല ഉപ്പേരിയിൽ ബാക്കി ഉണ്ടാവും. അത് അവർ 4 ആളുള്ളോ അവരത് കഴിച്ചു, 4-5 ആളുള്ളോ അവരൊക്കെ ഉള്ളത് അത് ആക്കി ഇക്കത് വന്ന് കൊണ്ടുപോകും, കടയിലത്തെ ഇക്കത് വന്ന് കൊണ്ടുപോകും. അപ്പോൾ ഫ്രിഡ്ജ് ഒതുക്കിയതൊക്കെ ബാക്കി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ വർഷക്കാലമാണെന്ന് പറഞ്ഞാലും വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ. വെള്ളം നമുക്ക് നല്ല എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, കാരണം കൊറോണയൊക്കെയാണ് ഈ കൊണോറ നമ്മുടെ എന്താ പറയുക ഹെൽത്തിനെ വല്ലാണ്ട് ബാധിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബി കെയർഫുൾ, വീടിൻ്റെ ഉള്ളിലിരിക്കുക, വീടൊക്കെ നന്ന വൃത്തിയിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ. ഞാനിങ്ങനെ പാത്രം മോറലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടൊക്കെ ഏകദേശം അടുക്കള മാത്രം ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ എന്താ പറയുക, ഉണ്ടിരിക്കുമ്പോൾ വിളി വരിക എന്ന് പറഞ്ഞ പോലെ എന്നോട് ഭാഗ്യം പറഞ്ഞു. ഇതെൻ്റെ പച്ചക്കറിത്തോട്ടമാണ്, കുറച്ച് പുല്ല് വളർന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകുണ്ട്, വെണ്ടക്കായി ഉണ്ട്, ചീരി ഉണ്ട്, പിന്നെ ഞാൻ ആ കവറിലൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക ഓരോ എൻ്റെ വെറൈറ്റി വിളകളാണ്. പിന്നെ നമ്മുടെ കിണറിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ തൊണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട്, ഈ ആടൊക്കെ പ്രസവിക്കുമ്പോൾ കൊടുക്കുന്നതാണ്, അതൊക്കെ നിറച്ച് വളർന്നു. പിന്നെ പെയിൻ്റ് അടിയുടെ ഇടയിൽ പെട്ടു, അതിൻ്റെ ഇടയിൽ നമുക്ക് വയ്യാണ്ടായി. അപ്പോൾ മുറ്റം ഇത്തിരി അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ പെയിൻ്റ് അടിക്കുമ്പോഴുള്ള സാധനങ്ങൾ കുറച്ച് അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യന അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരികയാണ്. അപ്പോൾ ഏട്ടാ ഞാൻ പറഞ്ഞു ഒരാളെ വെക്കാം നമുക്ക്. ഞാനങ്ങനെ പൊതുവെ ആളെ വെക്കില്ല, എല്ലാ ആളല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി നീ 35 വയസ്സാകുമ്പോൾ അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ദൈവം ഇനിയിപ്പോൾ ഞാനെങ്ങനെ അടിച്ചു പോയാലോ ചോദിച്ചിട്ട്, 35 വയസ്സാകും ഇനി വലിയ സമയമൊന്നും ഇല്ലേ, 6-7 കൊല്ലം കൂടി ഉള്ളൂ. അപ്പോൾ അവരെന്നെ പേടിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആളെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭാഗ്യം പറഞ്ഞു വേണ്ട നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ ആളുടെ കൂടെ ഞാനും കൂടി ആ മനുഷ്യണ്ടല്ലോ ആ വെണ്ടക്കായ മുഴുവൻ പറിച്ചു കളഞ്ഞ മക്കളെ, എനിക്ക് സങ്കടവും. എൻ്റെ വെണ്ടക്കായ മൊത്തം ഞാൻ എൻ്റെ കൃഷി ആ അവിടെ നിന്ന് എല്ലാം അതും വലിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ ഈ കാടൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷമായി എൻ്റെ സ്വന്തം അല്ല ഒരു വർഷം ചാനൽ തുടങ്ങിട്ട് ഒരു വർഷം 2 വർഷമായില്ലേ, അതിനത് ഭാഗ്യ കടവെട്ടാൻ പോകുന്നു. മറ്റേ പരിസ്ഥിതി പ്രവർത്തകർ വന്ന് പിടിച്ചോണ്ട് കൂട്ടാ. അങ്ങനെ ആള് മുരിങ്ങക്കായും വെട്ടി വേറൊരു മുരിങ്ങയിലും അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആ മരം വെട്ടി കളയുന്നത്. അപ്പൊ അവിടെ നിൽക്കണ്ടാവുന്ന ചീരയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതും വന്ന് വെട്ടിയിട്ടാണല്ലോ, ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, അതും വന്ന് വെട്ടിയിട്ടാണ് നമ്മള് കറിയൊക്കെ വെക്കാറ്, അതൊക്കെ വലിച്ചു കളഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു ആകെ കാട് പിടിച്ച് കിടക്കാം, അവിടെ ഒന്ന് വൃത്തിയാവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കാം എന്നുള്ള ഒരു മഹനീയമായ പ്രയത്നത്തിലേക്ക് കടക്കുകയാണ് ഞാനും ഭാഗ്യനും കൂടി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭാഗ്യ എന്നോട് പറയുക, മോനെന് പറ്റില്ല, കാടെ പോകണം, ആൾക്ക് ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ കിണറിൻ്റെ ഉള്ളിലത്തെങ്കിലും വെട്ടിത്തായോ, അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എൻ്റെ പണിയാവും മനുഷ്യാന്ന് പറഞ്ഞപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലത്തെ വെട്ടിത്തന്നിട്ട് പറഞ്ഞു എന്നോട് ബാക്കിയൊക്കെ നമുക്ക് പിന്നെപ്പോഴെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ
പുല്ലിന് പുല്ല് പോവാനുള്ള മരുന്ന് അടിക്കാം. പുല്ല് പോവാനുള്ള മരുന്ന് വിഷാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ പിന്നെ മഴക്കാലമാണ് ഈ കൊണോറ കാരണം കൊണ്ട് വേറെ എന്തെങ്കിലും ഈ കൊണോറ കൊണോറ എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞു പറഞ്ഞ് ശീലമായിട്ടാ കൊറോണ എന്ന് പറയാറില്ല. ഇപ്പൊ ഈ കോവിഡ് കാരണം കൊണ്ട് ഇനിയിപ്പോ പനി വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലും കൂടി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അതങ്ങ് എന്താ പറയുക, നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർ പണിക്ക് പോണ പോലെ തൂമ്പയും പിടിച്ച് മൊത്തത്തിൽ അങ്ങ് ഞാൻ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ദിവസം അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാഗ്യനെ വിശ്വസിച്ച് ഇറങ്ങിയതാണ്, ഭാഗ്യ കൂട്ട് വരുമല്ലോ, ഭാഗ്യ കൂട്ട് നിൽക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ വിശ്വസിക്കരുത് മക്കളെ, ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഭാഗ്യം കേൾക്കട്ടെ, എൻ്റെ കൊല്ലും ഒരുവിധ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു കേട്ടോ ആള്. പക്ഷേ ഞാനോ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നെ. ഞാൻ ഇതെന്താ പെട്ടെന്ന് ഡ്രസ്സ് മാറിയെന്ന് ചോദിക്കുന്നുണ്ടോ, ആ വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് ആകെ അത് അഴുക്കായി. ഞാൻ എന്നെ അത് കഴുകണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം എടുത്തിട്ട് ഡ്രസ്സ് വീണ്ടും കഴുകിയിട്ട് ഞാൻ അവിടുത്തെ പുല്ലൊക്കെ വടിച്ച് എനിക്ക് വാശി അടന്നു. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ഞാൻ വൃത്തിയാക്കി എടുക്കും എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ഞാൻ അതങ്ങോട്ട് വൃത്തിയാക്കി. ഭാഗ്യം വരുമ്പോൾ കണ്ണിങ്ങനെ രണ്ടും തള്ളി നിൽക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണെങ്കിൽ മനസ്സിലായത് കർക്കിടക സംക്രാന്തിയാണ്. നമ്മൾ വീടൊക്കെ എപ്പോഴും വൃത്തിയാക്കി ഇടണം, ഇങ്ങനെ എത്രയധികം പുല്ലൊന്നും പാടില്ല എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേസ്റ്റ് ഇടാനൊന്നും വലിയ സ്ഥലമില്ല കേട്ടോ, ആകെ ഇത്രയ്ക്ക് സ്ഥലമുള്ളൂ നമ്മുടെ വീട് ചുറ്റും. അപ്പം അവിടെ ആ മുക്കിൽ കാണുന്ന ആ സ്ഥലത്താണ് നമ്മൾ വേസ്റ്റ് കൊണ്ടിടുക. പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ ഇട്ട് കത്തിക്കും. പ്ലാസ്റ്റിക് ഒരു കവറിലാക്കി കഴുകി എടുത്ത് വയ്ക്കുമ്പോൾ പഞ്ചായത്തുകാർ വരും. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഞാൻ കുറച്ച് നാൾ മുന്നേ നമ്മുടെ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ഒരു മാസം മുന്നേ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനായിട്ട് വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഓടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചീരയൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗിൽ പല പല വിത്തുകളും നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന കോലത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിനൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ അവിടുത്തെ ആ ഓടൊന്നും എടുത്ത് കളഞ്ഞില്ല, അതൊക്കെ അവിടെ വെച്ചു കേട്ടോ. നമുക്കപ്പോൾ ഇങ്ങനെ വിത്തുകളൊന്നും പാകിയാലും പുറത്തേക്ക് പോകില്ല. ഇങ്ങനെ ഓടൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഇതായിട്ടിരിക്കും തോന്നും. അവിടെ നിൽക്കണ മരം നമ്മുടെ വീട്ടിലത്തെ വേപ്പാണ്. ആ വേപ്പ് ഇന്ന് കാലത്ത്, അതായത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് ഭാഗ്യം വെട്ടി കടയിലേക്ക് കൊണ്ടുപോയി. വേപ്പ് ഇടയ്ക്കിടയ്ക്ക് വെട്ടണം അത്ര, അല്ലെങ്കിൽ വളരില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അതൊക്കെ അടക്കി ഒതുക്കി വെച്ച് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കർക്കിടക സംക്രാന്തി ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ചട്ടിയും ചൂഴി അങ്ങനെ എന്തൊക്കെ ഇല്ലേ അതിനെയൊക്കെ പുറത്തേക്ക് തള്ളുക. പാലക്കാടാണ് ഞാനത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ ആകെ കാട് പിടിച്ച് കിടക്കണ്ട, പാമ്പൊക്കെ കയറി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ മറ്റേ തൊഴിലുറപ്പ് ചേച്ചിയായി മാറുകയായിരുന്നു. അത് കാരണം കൊണ്ട് എന്താ ഇപ്പം നമ്മുടെ സത്യം പറയുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ പണിക്കൊക്കെ ആൾക്കാർക്ക് അച്ഛനൊക്കെ പറയുന്ന കേൾക്കാം 1000 രൂപ മിനിമം കൂലിയുണ്ടെന്ന്. അപ്പം 1000 രൂപ ലാഭമായില്ലേ? 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 10000 രൂപ വരെ പണിയെടുത്തു എന്ന് തോന്നി എനിക്ക്. സത്യം പറയാമല്ലോ, ഒരാൾക്ക് കൂട്ടിയെ കൂടുന്ന ഒരു കപ്പാസിറ്റി ഇല്ലേ, അതിലും മേലെയായിരുന്നു. സത്യം പറഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും പണിയായിരുന്നു കേട്ടോ ഇവിടെ വൃത്തിയാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ശ്രീകുട്ടൻ്റെ ക്ലാസ്സിൽ ശ്രീകുട്ടനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലത്തൊരു റൗണ്ട് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ശ്രീകുട്ടൻ അടക്കളയിൽ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊരു 4:30 നേരത്താണ് ചോറുണ്ണാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീകുട്ടന് ക്ലാസ് തുടങ്ങണേക്കാൾ മുമ്പ് അവന് ഭക്ഷണം കൊടുത്തു. അവൻ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഞാൻ കുറച്ച് നേരം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടേക്കൊന്ന് ഇരുട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പണികളൊന്നും തീരില്ല. പിന്നെ കുറച്ച് വഴുതനങ്ങ തൈകളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭാഗ്യനോടുള്ളൊരു രാശിക്ക് ചെയ്ത് തീർത്തതാണ്. നല്ല അതങ്ങോട്ട് പൂർത്തിയായി, നല്ല ഭംഗിയായി, മുറ്റം നല്ല കിടുക്കാച്ചിയായി. പിന്നെ കുറേ പണികളൊക്കെ ഭാഗ്യം തന്നെ ചെയ്തു തന്നു കേട്ടോ. ഏട്ടൻ്റെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ എന്താ പറയുക, ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആളും മിക്ക സമയങ്ങളും ചെയ്യാറുള്ളതാണ്. അത് എന്നെ ഏൽപ്പിച്ചിട്ട് ആളത് അങ്ങോട്ട് പോവും, ഞാൻ ചെയ്തോളൂ എന്ന് ആൾക്ക് ഉറപ്പുള്ള കാരണം കൊണ്ടായിരിക്കാം, ഭാര്യയിലുള്ള വിശ്വാസമായിരിക്കാം, ഭാഗ്യം കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എന്നാലും ഇത് വല്ലാത്ത പണിയായിപ്പോയി. ഭാഗ്യ സ്വന്തം ഭാര്യ ഇങ്ങനെ നിന്ന് അധ്വാനിക്കുന്നത് കണ്ടിട്ട് എന്നെ അത് അവിടെ ഇട്ടിട്ട് പോകാൻ തോന്നിയല്ലോ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കണ്ടോ, ഞാൻ വൃത്തിയാക്കി എടുത്തു. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തു. നിങ്ങൾ ഞാൻ എൻ്റെ മുമ്പുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മുന്നുണ്ടായിരുന്ന നമ്മുടെ ആ കോലം എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ പൊതുവെ നിറച്ച്
പുല്ല് മുളയ്ക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിയതാണ്. ഇനി കുറച്ച് വേസ്റ്റ് കിടക്കുന്നുണ്ട്, അപ്പോൾ അത് മഴയില്ലാത്തപ്പോൾ കത്തിക്കണം. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിയെടുത്തു, ഞാൻ തന്നെ വൃത്തിയാക്കിയെടുത്തു. ഒരു 25% ഭാഗ്യൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ലാസ്റ്റ് വായു ഞാൻ വലിച്ചതിനെ മുഴുവനും ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഭാഗ്യൻ ഇട്ടിട്ട് പോയിരുന്നത്. അങ്ങനെ ഭാഗ്യൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ആൾക്ക് കടയിലേക്ക് പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും വന്ന കാരണം കൊണ്ടാണ് ആള് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ശ്രീകുട്ടനെ കുളിപ്പിക്കണം. ശ്രീകുട്ടൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി. അപ്പോൾ ശ്രീകുട്ടനെ കുളിപ്പിക്കലും പിന്നെ അവൻ്റെ കൂടെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കും കൂടി വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി വന്നു. പിന്നെ ഒരു സബ്സ്ക്രൈബർ എറണാകുളത്ത് നിന്ന് ചേച്ചി തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ലിജിന്ന് വരായിട്ടുള്ളത്. അപ്പോൾ ചേച്ചിയുടെ ഒക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന് വിളക്ക് വയ്ക്കുകയാണ്. ശ്രീകുട്ടൻ തന്നെയാണ് വിളക്ക് വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ശ്രീകുട്ടനോട്, ശ്രീകുട്ടനോട് മാത്രമല്ല കർക്കിടക മാസത്തിലെ എന്താ പറയുക ദുർഘടങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ എന്നാണ് പറയുക. ഇനിയിപ്പോൾ ചിങ്ങം വരുമ്പോൾ ഈ കൊണോറ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൊണ്ടുവന്ന ഡ്രസ്സ് ചേച്ചി എല്ലാം ഏട്ടായിയും ചേച്ചിയും കൂടി തയ്ച്ചതാണ്. മിക്കതും ഏട്ടായിയാണ് അത് തയ്ച്ചിട്ടുണ്ടാവാൻ തോന്നുന്നു. പിന്നെ ചേച്ചി തയ്ച്ചിണ്ടാവും. ചേച്ചി അപ്പോൾ ആ ഡ്രസ്സുകളുടെ ഹോള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ചുരിദാറിന്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ദാ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങുകയാണ്. ഹിന്ദി പിന്നെ മാത്സ് മലയാളം ഒക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ശ്രീകുട്ടൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂടി ഇരിക്കണം. ഒരുമാതിരി എന്താ പറയുക ക്ഷമേരെ നെല്ലിപ്പലക കാണും. എങ്കിൽ കൂടി ഇതൊരു നല്ല അനുഭവമാണ്. വേറെ നിവൃത്തിയില്ല, അത് കാരണം കൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. പക്ഷെ നല്ല അനുഭവമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് ഓൺലൈൻ ക്ലാസ്സസൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിലൂടെ, ഒരുപാട് നമ്മുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പിന്നെ സമയമില്ലാത്തവർക്ക് ഇത്തിരി പ്രശ്നമാണ്. വീട്ടിൽ സമയമില്ലാത്തവർക്ക് എന്നെ പോലെയുള്ളവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഒട്ടും ടൈമില്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചെടിത്തോട്ടമാണ്. അപ്പോൾ ചെടിത്തോട്ടത്തിൽ മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് കഴുകായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പുല്ല് മുളച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ അവിടെ പുല്ല് മുളയ്ക്കാൻ അനുവദിക്കാറില്ല, പക്ഷേ അവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നു. ആ പുല്ലൊക്കെ ഈ ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പുല്ലൊക്കെ പറിച്ച് പിന്നെ അത് ഉള്ളിലൊന്ന് അടിച്ചു വരികയാണ്. പിന്നെ കുറേ ചട്ടികളൊക്കെ ഞാൻ കുറേ കൺജസ്റ്റഡ് ആയിട്ട് ചെടികൾ വളർന്നപ്പോൾ കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്ന കാരണം കൊണ്ട് അതൊക്കെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ വെച്ചു. നമ്മുടെ ഈ മതിലില്ലേ അതിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ മഴ പെയ്ത ചെടികൾ ചിലത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നമ്മുടെ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുമരിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, വീടിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെടിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി ചെടിത്തോട്ടം എന്തായെന്ന്, ഈ ചട്ടിയിൽ നിന്ന് പറിച്ച് ആ ചട്ടിക്ക് വയ്ക്കുക, ഈ ചട്ടിയിൽ നിന്ന് പറിച്ച് ആ ചട്ടിക്ക് വയ്ക്കുക, അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ പോവും. പക്ഷേ എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളിൽ ഒന്നാണ് കേട്ടോ ചെടിത്തോട്ടത്തിൽ ഉണ്ടാകുന്ന സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അടിച്ചു വാരലും അതിൻ്റെ ഉള്ളിൽ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും നനഞ്ഞു. ഇനിയിപ്പോൾ കുളിച്ച് കയറാന്നുള്ള രീതിയിൽ എല്ലാം അവിടെ അങ്ങ് വൃത്തിയാക്കി. സാധാരണ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂലെടുക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ദൈവങ്ങൾക്കും അല്ല അങ്ങനെ വലിയ വിശ്വാസങ്ങളില്ലാത്തതായ കാരണം കൊണ്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചിലരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഏത് കാരണമാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തത്. എനിക്കങ്ങനെ അന്ധവിശ്വാസങ്ങളില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവങ്ങളില്ലല്ലോ, അത് കാരണം കൊണ്ട് അതൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണണില്ല. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി. പിന്നെ അവിടുത്തെ പുല്ലും, അവിടെ പുല്ലൊന്നുമില്ല, അവിടെയൊക്കെ നമ്മൾ ഇന്ന് അടിച്ചു വരുന്നതാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറ്റി മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിത്തോട്ടം എന്ന് പറയുന്നത്. കുറേ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ആയുധങ്ങൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വായ കഴുകാത്ത പോലെയാണ് അത്രേ ആയുധങ്ങൾ സൂക്ഷിച്ച്, അതായത് ഉപയോഗം കഴിഞ്ഞാൽ കഴുകി വയ്ക്കാത്തത്. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും അത് കഴുകി വയ്ക്കും. വീട്ടിലുള്ളവർക്കും ദോഷമാണെന്ന് പറയുന്നത് അന്ധവിശ്വാസം ഇല്ലാലോ എനിക്ക് തീരെ. അത് അന്ധവിശ്വാസത്തിൻ്റെ അല്ല, അതൊരു നല്ല കാര്യമല്ലേ. അതായത് അതെപ്പോഴും വൃത്തി, അത് പിന്നീട് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അത് അന്ധവിശ്വാസമല്ല കേട്ടോ. അപ്പോൾ ഇത് ചെടികളൊക്കെ കുറച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ ഇവിടെ ഈ സൈഡിലൊക്കെ ആക്കിയിട്ട് കാർപോർച്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പതിവ് പോലെ തന്നെ നമ്മൾ വീട് അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതും കൂടി കഴിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെയാണ് കർക്കിടക മാസം തുടങ്ങണത്. നല്ല തൊട്ടാണ് കർക്കിടക മാസം തുടങ്ങണത്. അത് കാരണം കൊണ്ട് രാമായണ മാസമല്ലേ, അപ്പോൾ രാമായണ പാരായണമൊക്കെ ഭാഗ്യം ചെയ്തോളും. അപ്പോൾ ഞാൻ വീടൊന്നും മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്, അത് അത്യാവശ്യമാണ്. അപ്പോൾ അടിച്ചു വാരി തുടക്കാണ്ട് പറ്റില്ല. അപ്പോൾ ശ്രീകുട്ടന്
ചോറ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ചേച്ചി ഉരുളരട്ടി വെച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളരട്ടി വെച്ചു കൊടുത്തിട്ടില്ല. ഏട്ടനും പിന്നെ ശ്രീകുട്ടനും ചോറുണ്ട, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. പിന്നെ കുറച്ച് അടിച്ചു വാരാനുണ്ടായിരുന്നു, അത് അടിച്ചു വാരി. വീടൊക്കെ മുത്തടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ സാധാരണ നമ്മുടെ പണികൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ റൂമുകൾ മൊത്തം അടിച്ചു വാരുക, തുടയ്ക്കുക, അങ്ങനെയുള്ള പണികൾ. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വീടൊന്നും മൊത്തത്തിൽ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാത്റൂം കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ ബാത്റൂം കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം 1-2 മണിക്കൂർ അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീകുട്ടനെ കുറച്ച് നേരം പഠിപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ 3 ബാത്റൂമുണ്ട്. ഒരാവശ്യമില്ലാത്ത സാധനമാണ് ഈ 3 ബാത്റൂം എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ 3 ആളുള്ള ഒരു വീട്ടിലാകെ 1 ബാത്റൂമിൻ്റെ ആവശ്യമുള്ളൂ. എങ്കിലും നമ്മൾ വീട് പണിയുമ്പോൾ 2 റൂമിൽ എന്തായാലും അറ്റാച്ച്ഡ് പണിയുമല്ലേ, എന്തിനാണാവോ പണിയെടുത്ത് മരിക്കാൻ വീട്ടിലത്തെ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ വീട്ടിലത്തെ പണിയെടുക്കണവർക്ക്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ വയസ്സാവുമ്പോൾ ഉപയോഗം വരുമായിരിക്കുമല്ലേ. അപ്പോൾ നാലമ്പല ദർശനമൊന്നും ഇല്ല ഈ കൊല്ലം എന്നാണ് പറയണത്. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ ഇരുന്ന് അവൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെയാണ്. അവനിപ്പോൾ ഇതുപോലെ തന്നെ ഈ കൊണോറയായ കാരണം കൊണ്ട് തന്നെ, കോവിഡായ കാരണം കൊണ്ട് തന്നെ ഒരു ചിട്ടയില്ലാത്ത ജീവിതശൈലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ അന്നന്നന്നന്ന് തന്നെ നമ്മൾ കളയല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യില്ലേ, ഒരു വൃത്തികെട്ട സ്മെല്ല് വരില്ലേ, അത് കഴിഞ്ഞിട്ട് തുടച്ചും വിട്ടു നമ്മൾ. ആ കയ്യിൽ കാണുന്ന സാധനമില്ലേ, അത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ, അത് നമ്മുടെ ചെടിക്കൊക്കെ കീടനാശിനി തളിക്കുന്നതാണ്. അപ്പം ഞാൻ അതോരെന്നെ മേടിച്ചു. എന്നിട്ട് അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഞാനെപ്പോഴും നമ്മുടെ RMC ഈ പിനോയിലില്ലേ, അത് ഇങ്ങനെ അതിലൊഴിച്ച് വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തടിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാട്ടോ വീടിൻ്റെ ഉള്ളിൽ. കാരണം നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യും. നമുക്ക് റൂം ഫ്രഷ്നറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മൊത്തം സ്ഥലങ്ങളൊക്കെ നമ്മൾ അടിച്ച് വൃത്തിയാക്കി സൂപ്പറാക്കി ഇട്ടിരിക്കുകയാണ്. എന്നോട് ആരോ പറഞ്ഞു ആ ഊഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയിൽ ശ്രീ അത് അഴിച്ച് മാറ്റുന്നു, അത് അഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടൻ എന്നേക്കാൾ ഇഷ്ടമാണ് ആ ഊഞ്ഞാലിനെ, അത്രയും അത്രയും ഇഷ്ടമാണ്, അത്രയും അറ്റാച്ച്ഡാണ് അതിനോട്. അപ്പോൾ നമ്മുടെ തോട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും 11:30 ഒക്കെ ആയിട്ടോ, ഇനി അതെന്തായാലും മുകളിൽ കൊണ്ട് ഇടാൻ പോകില്ല, നാളെ കാലത്തെ കൊണ്ട് ഇടുള്ളൂ. ബാക്കി അളക്കാളത് അലക്കാനിടുകയാണ്. അപ്പോൾ നമുക്ക് കുളിക്കണ്ടേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, നമ്മുടെ സൺസ്ക്രീൻ അവർ അയച്ചു തന്നിട്ടുണ്ട്, SPF 13-15 വരെ ഉള്ളതാണ്. അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഒരു ഗ്ലോ കിട്ടും നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലെന്ന് വിചാരിക്കേണ്ട, നമ്മൾ വീടിൻ്റെ ഉള്ളിലായാലും നമ്മൾ എപ്പോഴും ഇൻഡോർ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്നതാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ പല അലർജികളും പലപ്പോഴും നമ്മൾക്ക് ഈ അലർജി മൂലം ഉണ്ടാകുന്ന ഈ സ്കിൻ ടാനൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ ഈ പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാനും സൂപ്പറാണ്. അതോടൊപ്പം തന്നെ ഒരു ടോണറും തരുന്നുണ്ട് അവർ, ടോണർ കുക്കുംബർ ടോണറാണ്. അപ്പോൾ നമ്മൾ ക്ലൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്യില്ല. അടിപൊളി ടോണറാണ് കേട്ടോ, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയുണ്ടോ അല്ലെങ്കിൽ കോട്ടൺ ബൗൾസ് ഉണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്രീം അവർ തന്ന മറ്റേ ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ ആ ക്രീം യൂസ് ചെയ്യാണ് ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല മാറ്റമുണ്ട്. കുരുവൊക്കെ നന്നായിട്ട്, കുരു പിന്നെ വന്നിട്ടില്ല. പിന്നെ ഈ ബ്ലാക്ക് കളറുള്ള ഈ സ്പോട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഡിമ്മായി പോയി. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കും സംഭവങ്ങളൊക്കെ കൊടുക്കാം. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു ചേച്ചി എങ്ങനെയാണ് ഈ ഹോർമോണൽ വേരിയേഷൻ വരുമ്പോഴുള്ള പിമ്പിൾസൊക്കെ കുറയ്ക്കുക എന്നുള്ള കാര്യം. പിന്നെ ഒരു മറ്റേ എന്താ പറയുക, സാനിറ്റൈസറും കൂടി ഉണ്ട്. ഒബ്ജക്റ്റ് സാനിറ്റൈസറാണ്, അതായത് ഒബ്ജക്റ്റിനൊക്കെ അടിക്കുന്ന നമ്മുടെ സാധനങ്ങളും ഒക്കെ അടിക്കണ ഒരു സാനിറ്റൈസറാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കിടക്കാറായി. പാല് കാച്ചാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ വീട്ടിൽ. നമ്മളോട് ആരും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് വിശപ്പ് എന്ന വികാരമുള്ള കാരണം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭക്ഷണം നമുക്ക് വിളമ്പി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. അത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് എനിക്കുമ്പോൾ കിച്ചൺ പള തിളങ്ങുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കൈ വെച്ച് അതിലിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പാല് ചൂടാറ്റിയില്ലെങ്കിൽ ശ്രീകുട്ടൻ ഏകദേശം ഉറങ്ങും. ഏകദേശം ഒരു 12 മണിയൊക്കെ അതിൻ്റെ നടന്നു. ശ്രീകുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായില്ല, കാരണം അവൻ നേരം വൈകിട്ടാണ് എനിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പാല് മധുരമിട്ടിട്ട് ബൂസ്റ്റ്, ഇത് ഹെൽത്തിന് നല്ലതൊന്നുമല്ല കേട്ടോ, എങ്കിൽ കൂടി ഒരു മണം പോവാനായിട്ടേ ഞാനും പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പൊ പശുമ്പാലിന്റെ ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ഭർത്താക്ക എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരോടെങ്കിലും ഭർത്താക്കന്മാർ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ? അതായത് നിങ്ങളോട് നിങ്ങളുടെ ഭർത്താക്കന്മാർ ചോദിക്കാറുണ്ടോ? എന്നോട് രാജോട്ടം ചോദിക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നാറുണ്ട് പണ്ട്. അതായത് ഇതെന്താ ഈ മനുഷ്യനോട് ചോദിക്കാത്ത, എന്തെങ്കിലും അസുഖമുണ്ടോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാത്തതെന്ന് എനിക്ക് തോന്നും. പിന്നെ അവര് എന്തായാലും ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിലുണ്ട്, നമുക്ക് വിശക്കുമ്പോൾ അത് കഴിച്ചോളും എന്ന് അവർക്ക് അറിയാവുന്ന കാരണം കൊണ്ടായിരിക്കും അത് ചോദിക്കാത്തത്. പിന്നെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നും. ഞാൻ എന്താ വിചാരിക്കുന്നത്, ഈ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർ എത്ര പേരുണ്ടാവും? ഈ ഭക്ഷണം കഴിക്കാൻ കൈയില്ലാത്ത എത്ര പേര് ഈ ലോകത്തിലുണ്ടാവും? ഇത് മുമ്പിൽ എത്തിക്കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവില്ല? അത് ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അപ്രശസ്തമാണെന്ന് വളപ്പം ഒരുപാട് വട്ടം തോന്നാറുണ്ട് കേട്ടോ. എന്നാലും ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറുണ്ടണമെന്ന് പറയണത് എനിക്ക് വല്ലാണ്ട്, ഞാൻ എൻ്റെ പണ്ടത്തുള്ള കാലം അച്ഛനമ്മയും ഞാനും ചേച്ചി വേറെ കല്യാണം കഴിഞ്ഞു പോയി, വേഗം കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ പക്ഷേ ഞാൻ അച്ഛനമ്മയ്ക്ക് ഉള്ളപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചിരുന്ന ചോറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ണുമ്പോൾ ആ ഒരു കാലഘട്ടം പെട്ടെന്ന് മിസ് ചെയ്യും. കാരണം ശ്രീകുട്ടൻ ഏട്ടനൊക്കെ നേരത്തെ ചോറുണ്ണും. ഞാൻ ചിലപ്പോൾ ചോറേ ഉണ്ണാറില്ല, 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ച് ഞാൻ പിന്നെ ഒരു 6 മണിക്കാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ചിലപ്പോൾ കഴിക്കാറേയില്ല. അപ്പോൾ പാലൊക്കെ കുടിച്ച് ഏട്ടനോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നമ്മൾ ബെഡിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ മിന്നാമിന്നി വരുത്തുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കൊടുക്കും. പിന്നെ അവനെ കൊണ്ട് കുറച്ച് നേരം അക്ഷരങ്ങളൊക്കെ വായിപ്പിക്കും, മലയാള അക്ഷരങ്ങളൊക്കെ വായിപ്പിക്കും. അല്ലാണ്ട് അവനെ മലയാളം പഠിപ്പിക്കാൻ ഇനി ഞാൻ വേറൊരു വഴിയും കാണാനില്ല. കാരണം മാ താ തം താം എന്നൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഈ മാത്രകളൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു ഇവക സംഭവങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവനെ കുറച്ച് നേരം അവൻ്റെ കൂടെ, നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ എപ്പോഴും പണി മാത്രം എടുത്താൽ മതി, മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ അവൻ പണിയെടുക്കുമ്പോൾ നമ്മുടെ കൂടെ കൂടുന്ന കാരണം കൊണ്ട് അതൊരു എന്താ പറയുക, എപ്പോഴും നമുക്ക് അവൻ നമ്മുടെ കൂടെ ഉള്ളതായിട്ട് തോന്നും. ഇനി ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകുമ്പോൾ എന്താവും ആ അവസ്ഥ? എൻ്റെ അവസ്ഥ കേട്ടോ, ശ്രീകുട്ടൻ്റെ അല്ല. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് ശ്രീകുട്ടൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് കടക്കും. അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് ആ ഒരു ദിവസം കഴിയും. ഒരുപാട് നാളായി നിങ്ങളെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കുന്നു. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണിത്. എന്നും ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഇത്രയ്ക്ക് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. മറ്റേ മുറ്റം വൃത്തിയാക്കൽ ചോദിച്ച് ബാക്കിയുള്ള പണികളൊക്കെ എന്നും ഉണ്ടാവുന്നു മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.